നമസ്കാരം വേദാസിന്റെ ഓൺലൈൻ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1 മുതൽ 18 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 19 മുതൽ 30 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ചാണ് अब अवे आद्यम अरुद नो पोटास्य सबशल इलेक्ट्रोण विन्यासम अवड़े प्रत्येक एंणा अल इलेक्ट्रोण विन्यासम अलग शेल वाइज इलेक्ट्रॉनिक कॉन्फिगरेशन नाम नोकिया रे एट एटे രണ്ടാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ അതിനുശേഷം 1 ഇലക്ട്രോൺ നാലാമത്തെ ഷെല്ലിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ നമുക്ക് മൂന്നാമത്തെ ഷെല്ലായ m ൽ നമുക്ക് പരമാവധി 18 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ആ ഒരു ഫോർമുല 2n സ്ക്വയർ എന്ന് പറയുന്ന ആ ഫോർമുല നമ്മൾ അതിലൂടെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ 18 ഇലക്ട്രോൺ ഉൾക്കൊള്ളിക്കാൻ കഴിയുമായിരുന്നിട്ടും നമ്മൾ 8 ഇലക്ട്രോൺ ഉള്ള എം ൽ ഉൾപ്പെടുത്തിയതിനു ശേഷം 1 ഇലക്ട്രോൺ അടുത്ത ഷെല്ലിലേക്ക് കൊടുത്തു അത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾ പഠിക്കുന്നതിനു മുൻപ് ഈ കാര്യം ആദ്യം പഠിക്കുന്നതിനു മുൻപായിട്ട് നിങ്ങൾ സബ്ഷെല്ലുകളുടെ ഊർജ്ജ നിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം अब सबशल आर्ज कुछ ऊर्ज कूड़ल क्यों नोकूं निर्णय चित्रम का साधी इतर ग्राफा ई ग्राफ नोकिकिजा नि मनस इवे सबशल ऊर्ज तक फोर पी वर सबशल ई ग्राफि नल्कि अब निोकना इवे वण टू एस नाम तारतम्यंबाते षलिल रामाते षलिल तारतम्यंब इवे ऊर्ज कु सबशल अलग लोवर एनर्जी सबशल ऐसा चोदच कणसा त्री एस पी तारतम्यंबू त्री एस पी तारतम्यंब अवड़े आ ऊर्ज कु सबशल चोदी एस नमुक ग्राफी मनसान व्यक्त साधी അതുപോലെ നിങ്ങൾ നോക്കുക 3D യുടെയും ഫോറസിന്റെയും സ്ഥാനം ഗ്രാഫിൽ 3D യുടെയും ഫോറസിന്റെയും സ്ഥാനം നിങ്ങൾ നോക്കുക നമുക്കറിയാം മൂന്നാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലാണ് D അതാണ് 3D നാലാമത്തെ ഷെല്ലിലെ S സബ്ഷെല്ലാണ് ഫോറസ് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു അപ്പോൾ ഇവിടെ നിങ്ങൾ 3D യും ഫോറസും താരതമ്യം ചെയ്യുമ്പോൾ ഫോറസിനേക്കാൾ ഊർജ്ജം കൂടുതലാണ് 3Dക്ക് അതുകൊണ്ടാണ് ഫോറസിന് മുകളിലായിട്ട് 3D വരാനുള്ള കാരണം अब फोरसे ऊर्ज कूड़ल आर्डी अब नमुक परी इलेक्ट्रोण निशेम ईपील पूर्ण इलेक्ट्रोण निशेम वर इलेक्ट्रोण अड़ी पोल कम ईडी की फोरसे ऊर्ज कूड़ल स्वाभाविक इलेक्ट्रोण निंबे फोरस इलेक्ट्रोण नि अगे सबशल इलेक्ट्रोण विन्यास पढ़ी ऊर्ज कूड़ी वर क्रम इलेक्ट्रोण निर्णय अब ईपील पूर्ण इलेक्ट्रोण निे नालामे षेल एसल आसल रलक्ट्रोण निशेमे ईडी इलेक्ट्रोण नमुक ईडी कई तक ऊर्ज कूड़ा फोर पी के अब फोर पील आ री ग्राफी नमुक अतर क्यों कहूँ मनसान साधी ഇനി നിങ്ങൾ ഇവിടെ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഇതേ രീതിയിൽ തന്നെ എങ്ങനെയാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നു എന്നുള്ള ഒരു ചെറിയൊരു ചിത്രം കൂടി നിങ്ങൾ എന്തു ചെയ്യുക നോക്കുക നമുക്കറിയാം എപ്പോഴും ആദ്യം ഇലക്ട്രോൺ നിറയുന്നത് ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിലാണ് അതായത് 1s ൽ ഇലക്ട്രോൺ നിറഞ്ഞതിനു ശേഷം ആ ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിൽ ക്രമമായിട്ട് ഇലക്ട്രോണുകൾ എന്തു ചെയ്യുന്നു നിറയുന്നു ആ നിറയുന്നതിന്റെ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് ഇപ്പോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ രീതിയിലായിരിക്കും സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ പൂരണം ചെയ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഗ്രാഫിൽ കണ്ട ആ ഒരു ചിത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സബ്ഷെല്ലുകളുടെ ഊർജ്ജം നോക്കിയാൽ ഏറ്റവും ഊർജ്ജം കുറഞ്ഞത് 1s-നും അതിൽ ഏറ്റവും ഊർജ്ജം കൂടിയത് 4p-ക്കുമാണ് എന്ന ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തു കൂടുതലായിട്ടുള്ള സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നതിന്റെ ചിത്രം കണ്ടത് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊട്ടാസ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാൻ പോവുകയാണ് നമുക്ക് എഴുതി നോക്കാം പൊട്ടാസ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ s സബ്ഷെൽ ആ s സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ അത് 1s2 എന്ന് നമുക്ക് പറയാം അതിനുശേഷം രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോകുന്നു രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ലാണ് ഉള്ളത് s ഉം p ഉം അതിൽ ഊർജ്ജം കുറഞ്ഞ s ൽ ആദ്യം ഇലക്ട്രോൺ നിറയുന്നു അപ്പോൾ 2s ൽ 2 ഇലക്ട്രോൺ അതിനുശേഷം 2p ലേക്ക് പോകും
2p ൽ നമുക്കറിയാം p ൽ പരമാവധി 6 ഇലക്ട്രോൺ ആ രണ്ടാമത്തെ ഷെല്ലിലെ p സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ നിറയുന്നു രണ്ടാമത്തെ ഷെല്ലിലെ p സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ നിറയുന്നു അതിനുശേഷം ഇനി അവിടെ സബ്ഷെല്ലുകൾ ഇല്ല അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിലേക്ക് ആയിരിക്കും സ്വാഭാവികമായും പോകുന്നത് അങ്ങനെ മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോകുന്നു മൂന്നാമത്തെ ഷെല്ലിൽ മൂന്ന് സബ്ഷെല്ലാണ് എന്ന് നമുക്കറിയാം 3s ഉണ്ട് 3p ഉണ്ട് 3d ഉണ്ട് അതിലെ ഏറ്റവും ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലായ 3s ൽ ആദ്യം ഇലക്ട്രോൺ നിറയുന്നു 3s ൽ 2 ഇലക്ട്രോൺ അതിനുശേഷം 3p ൽ 6 ഇലക്ട്രോൺ നിറയുന്നു ഇനി നമുക്കിട കയ്യിൽ അവശേഷിക്കും പൊട്ടാസ്യത്തിൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ അവശേഷിക്കുന്നുണ്ട് ആ അവശേഷിച്ച ഒരു ഇലക്ട്രോൺ 3d പോകുന്നില്ല നമ്മളിപ്പോൾ പഠിച്ചു 3d ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലാണ് 4s സ്വാഭാവികമായിട്ടും 3d ഇലക്ട്രോൺ നിറയുന്നതിന് മുൻപ് തന്നെ 4s ൽ ഇലക്ട്രോൺ നിറയും അങ്ങനെ നാലാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ചെല്ലുന്നു ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുവാനായിട്ട് സാധിക്കും നമുക്കൊന്ന് നോക്കിയാലോ പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 4s1 ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നോക്കി നമുക്ക് ഷെല്ലിലെ ഇലക്ട്രോൺ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റൂലേ എഴുതാൻ പറ്റും ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിൽ ആ എസിലെയും പിയിലെ ഇലക്ട്രോൺ കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും 2 6 കൂട്ടുമ്പോൾ 8 എന്ന് കിട്ടും അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിലും ഉണ്ടല്ലേ 8 ഇലക്ട്രോൺ അതായത് എസ്സിലെ 2 ഇലക്ട്രോൺ പിയിലെ 6 ഇലക്ട്രോൺ മൊത്തം 8 ഇലക്ട്രോൺ ഇനി നാലാമതൊരു ഷെല്ല് കിടക്കുകയാണല്ലേ ആ ഷെല്ലിലാണ് ഒരു ഇലക്ട്രോൺ അപ്പോൾ 2 8 8 1 എന്ന് നമുക്ക് ലഭിക്കും പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഇപ്പോൾ നിങ്ങൾക്ക് സംശയം മാറിക്കാണും പൊട്ടാസ്യത്തിന് എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വന്നത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കും ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് തുടർന്നുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് പറ്റും നമുക്ക് അടുത്ത പൊട്ടാസ്യം അതിനുശേഷം കാൽസ്യം ഉണ്ട് കാൽസ്യം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം 20 അപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക അതിന് കാൽസ്യത്തിന് ശേഷം വരുന്ന നമുക്ക് സ്കാൻഡിയത്തിൻ്റെ കാര്യം പറയാം സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21 സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21 ആകുമ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെയായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഒന്നാമത്തെ ഷെല്ലായ കെയിൽ എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ അപ്പോൾ 1s2 ഇനി ബാക്കി ഇങ്ങോട്ട് പോകുന്നു രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോകും രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ലുണ്ട് എസ്സും പിയും അതിൽ 2s ൽ 2 ഇലക്ട്രോൺ 2p ൽ 6 ഇലക്ട്രോൺ ഇനി അതിനുശേഷം മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോകും മൂന്നാമത്തതിൽ 3 സബ്ഷെല്ലുണ്ട് 3s ഉണ്ട് 3p ഉണ്ട് 3d ഉണ്ട് അപ്പോൾ 3s ൽ 2 ഇലക്ട്രോൺ നിറയുന്നു 3p ൽ 6 ഇലക്ട്രോൺ നിറയുന്നു പക്ഷേ അവശേഷിച്ച ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നില്ല 3d പോകില്ല പകരം എവിടെ പോകും അടുത്ത സബ്ഷെല്ലിലേക്ക് പോകും അല്ലേ അടുത്ത സബ്ഷെല്ലായ ഷെല്ലിലെ 4 എസ്സിലേക്ക് പോകും കാരണം 4 എസ്സിനാണ് 3d ഊർജ്ജം കുറവ് അപ്പോൾ 3p പൂർണ്ണമായിട്ടും നിറഞ്ഞാൽ പിന്നെ ബാലൻസ് അവശേഷിക്കുന്ന ഇലക്ട്രോൺ എങ്ങോട്ടായിരിക്കും പോകുന്നത് അത് 4s ലേക്കായിരിക്കും അപ്പോൾ 4s ൽ 2 ഇലക്ട്രോൺ നിറയ്ക്കുന്നു അങ്ങനെ മൊത്തം 20 ഇലക്ട്രോൺ കഴിഞ്ഞു ഇനി ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ടല്ലേ ആ ഒരു ഇലക്ട്രോൺ എങ്ങോട്ടായിരിക്കും പോകുന്നത് അത് 3d കാരണം 4s കഴിഞ്ഞാൽ പിന്നെ ഊർജ്ജം അത് താരതമ്യം ചെയ്യുമ്പോൾ ഊർജ്ജം കുറവ് 3d അപ്പോൾ 3d ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു നിറയുന്നു അങ്ങനെ 3d ഒരു ഇലക്ട്രോൺ നിറയുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും സ്കാൻഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കിട്ടും ഒന്ന് നമുക്ക് നോക്കിയാലോ എങ്ങനെയാണെന്ന് 1s2 2s2 2p6 3s2 3p6 3d1 4s2 ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരും ആദ്യം ഇലക്ട്രോൺ നിറഞ്ഞത് 4s ൽ അല്ലേ പിന്നെ എന്തുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു പറഞ്ഞു എന്നുള്ളതല്ലേ ഇവിടെ നിങ്ങൾ അറിയുക നമ്മളെപ്പോഴും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഷെല്ലിൻ്റെ ഓർഡറിൽ തന്നെ എഴുതുവാനായിട്ട് ശ്രദ്ധിക്കണം കാരണം 3d എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലാണ് അപ്പോൾ ഉറപ്പായിട്ടും അത് എഴുതിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക നാലാമത്തെ എസ് എഴുതാനായിട്ട് ശ്രമിക്കുക പക്ഷേ ഇലക്ട്രോൺ എപ്പോഴും നിറയുന്നത് എങ്ങനെ തന്നെയായിരിക്കും ആ 4s ൽ നിറഞ്ഞതിന് ശേഷം മാത്രമേ 3d നിറയൂ അപ്പോൾ നമ്മളിവിടെ പഠിച്ച പുതിയ ഒരു കാര്യമാണ് അല്ലേ എന്താ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഷെല്ലുകളുടെ ഓർഡറിൽ തന്നെ എഴുതി ശീലിക്കണം ഇലക്ട്രോൺ നിറയുന്ന ഓർഡറിൽ നമ്മൾ എഴുതണമെന്ന് ഇല്ല നമുക്ക് എന്ത് ചെയ്യാം ഷെല്ലിൻ്റെ ഓർഡറിൽ അതാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഏത് ഷെല്ലിലെ സബ്ഷെല്ലാണെന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് സ്കാൻഡിയത്തിൻ്റെ കേസ് നമ്മൾ എടുത്തപ്പോൾ 4s ൽ ആദ്യം ഇലക്ട്രോൺ നിറയുന്നതെങ്കിലും 3d എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു 4s സൂചിപ്പിക്കുന്നു ഇതേ രീതിയിൽ നമുക്കടുത്ത ടൈറ്റാനിയത്തിലേക്ക് ഒന്ന് പോയാലോ ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 22
സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ എങ്ങനെ വരും നമുക്കൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ ഷെല്ലിൽ എസ് സബ്ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ, രണ്ടാമത്തതിൽ എസ്സിലും പിയും ഉണ്ട്. അതിൽ എസ്സിൽ രണ്ട് ഇലക്ട്രോൺ, പിയിൽ ആറ് ഇലക്ട്രോൺ. മൂന്നാമത്തേതിൽ എസ്സും പിയും ഡിയും ഉണ്ട്. അതിൽ ആദ്യം എസ്സിൽ രണ്ട് ഇലക്ട്രോൺ നിറയുന്നു, അതിനുശേഷം പിയിൽ ആറ് ഇലക്ട്രോൺ നിറയുന്നു. അവശേഷിക്കുന്ന ഇലക്ട്രോൺ ഡിയിലേക്ക് പോകില്ല, ഡിയേക്കാൾ ഊർജ്ജം കുറഞ്ഞ ഫോറസിൽ രണ്ട് ഇലക്ട്രോൺ പോകുന്നു. അതിനുശേഷം ബാലൻസ് വന്ന രണ്ട് ഇലക്ട്രോൺ ഡിയിൽ നിറയും. അപ്പോൾ നമുക്ക് ടൈറ്റാനിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ലഭിക്കും. എങ്ങനെയാണ് ലഭിച്ചത്? 1s2, 2s2, 2p6, 3s2, 3p6, 3d2, 4s2 എന്നായിരിക്കും ലഭിച്ചത് അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 30 വരെയുള്ള മൂലകങ്ങളുടെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇതേ ഓർഡറിൽ നിങ്ങൾക്ക് എഴുതുവാനായിട്ട് സാധിക്കും. അപ്പോൾ 30 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് രണ്ട് മൂലകങ്ങൾ ക്രോമിയവും കോപ്പറും, ഈ ക്രോമിയത്തിനും കോപ്പറിനും ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് 30 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വളരെ സിമ്പിളായിട്ട് എഴുതുവാനും അതിലൂടെ മാർക്ക് നേടാനായിട്ടും സാധിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ക്രോമിയത്തിൻ്റെ അറ്റോമിക നമ്പർ 24 അല്ലേ. ഇപ്പോൾ ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ എങ്ങനെ വരും. 24 അറ്റോമിക നമ്പർ. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 3d4, 4s2 എന്നായിരിക്കും വരുന്നത് അല്ലേ. പക്ഷേ ഇത് ഈ രീതിയിലായിരിക്കും നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും എഴുതുന്നത്, കാരണം നിങ്ങൾ ഇതിൻ്റെ പ്രത്യേകത പഠിച്ചിട്ടില്ല. പക്ഷേ ഈ രീതിയിലല്ല ക്രോമിയത്തിന് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഇങ്ങനെ ഡി എഫ്, ഞാൻ ഈ പറയാൻ പോകുന്നത് ഡി ബ്ലോക്കും, അതായത് ഡി സബ്ഷെല്ല് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെയും എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെയും കാര്യം ആണ് ഇതിനകത്ത് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ നമുക്ക് പരമാവധി 10 ഇലക്ട്രോണിനെ നിറയ്ക്കുവാനായിട്ട് സാധിക്കും അല്ലേ. പരമാവധി 10 ഇലക്ട്രോണിനെ നിറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഡി സബ്ഷെല്ലിൽ പരമാവധി പൂർണ്ണമായിട്ടും അതിൽ ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അതിൻ്റെ പകുതി നിറഞ്ഞ അവസ്ഥയിലോ, പൂർണ്ണമായിട്ടും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഫുൾ ഫിൽഡ് ആയിരിക്കും അത്. അതായത് ഡിയിൽ 10 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോണും കാണും. ഇനി അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാലോ, ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാലോ, പകുതി 10ന്റെ പകുതി എത്രയാ? 5. അപ്പോൾ പൂർണ്ണമായിട്ടും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലോ പകുതി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലോ ഈ മൂലകങ്ങൾ മറ്റുള്ളവരെക്കാൾ, ഈ എലമെൻസ് എന്ത് ചെയ്യും, മറ്റുള്ളവരെക്കാൾ മോർ സ്റ്റേബിൾ ആയിരിക്കും, കൂടുതൽ സ്ഥിരതയുള്ളവരായിരിക്കും. അങ്ങനെ സ്ഥിരതയുള്ളവരായിരിക്കാൻ പറ്റുന്ന, ആ രീതിയിൽ ഇലക്ട്രോൺ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന മൂലകങ്ങൾ അങ്ങനെ ഇലക്ട്രോൺ അറേഞ്ച് ചെയ്ത് നിൽക്കും. അങ്ങനെ പ്രത്യേകതയുള്ള രണ്ട് പേരാണ് ക്രോമിയവും കോപ്പറും. ഇപ്പോൾ നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി 3d4 ആണല്ലേ. അതായത് ഡിയിൽ 4 ഇലക്ട്രോൺ വന്നു, 1 ഇലക്ട്രോണും കൂടി വന്നിരുന്നെങ്കിൽ പകുതി നിറഞ്ഞ അവസ്ഥ എത്തിയേനാ. അപ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആർക്ക് സ്റ്റേബിൾ ആവാൻ പറ്റും? ക്രോമിയത്തിന് പറ്റും. കൂടുതൽ സ്ഥിരതയുള്ളതാവാൻ പറ്റൂലേ? പറ്റും. അപ്പോൾ ക്രോമിയം അതേ രീതിയിൽ തന്നെ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 4s എന്ന് പറയുന്നതിൽ നിലവിൽ ഇപ്പോൾ നമ്മൾ എഴുതിയപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ടല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ക്രോമിയം 4s-ൽ 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. 4s-ൽ 1 ഇലക്ട്രോൺ വച്ചതിനു ശേഷം ആ മറ്റൊരു ഇലക്ട്രോൺ കൂടി എങ്ങോട്ട് കൊടുക്കും, ഡിയിലേക്ക് കൊടുക്കും. അപ്പോൾ മൊത്തം ഡിയിൽ എത്ര ഇലക്ട്രോൺ നിറയ്ക്കാൻ പറ്റും? 5 ഇലക്ട്രോൺ നിറയ്ക്കാനായിട്ട് പറ്റും. അതായത് ഹാഫ് ഫിൽഡ് ആയിട്ട് നിൽക്കും, പകുതി നിറഞ്ഞ അവസ്ഥയിൽ അത് നിൽക്കും. ആ അങ്ങനെ നിറഞ്ഞ അവസ്ഥ വരുമ്പോൾ, ഇതൊരു ഡി ബ്ലോക്ക് മൂലകമാണ് അല്ലെങ്കിൽ ഡി സബ്ഷെല്ലിൽ പകുതി ഇലക്ട്രോൺ നിറഞ്ഞ അവസ്ഥ വരുമ്പോൾ അത് മറ്റുള്ള മൂലകങ്ങളെക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും. ആ രീതിയിലായിരിക്കും ക്രോമിയം ഇലക്ട്രോണിനെ നിറയ്ക്കുന്നത്. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്കൊന്ന് നോക്കിയാൽ എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. അതായത് 4s-ൽ 2 ഇലക്ട്രോണിനെ നിറയ്ക്കില്ല, പകരം എന്ത് ചെയ്തു, 1 ഇലക്ട്രോൺ നിറച്ചിട്ട് അത് ഡി ഹാഫ് ഫിൽഡ് ആക്കാനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ അത് പകുതി നിറഞ്ഞ അവസ്ഥയിലേക്ക് മാറ്റാനായി ശ്രമിച്ചു. 10 എണ്ണമല്ലേ ഫുള്ളായിട്ട് നിറയ്ക്കാൻ പറ്റൂ, അതിൻ്റെ പകുതിയല്ലേ 5. അപ്പോൾ 5 ഇലക്ട്രോൺ നിറഞ്ഞു. ആ 5 ഇലക്ട്രോൺ നിറഞ്ഞ അവസ്ഥയിൽ ക്രോമിയം ആരെക്കാൾ, മറ്റു മൂലകങ്ങളെക്കാൾ മോർ സ്റ്റേബിൾ ആയിരിക്കും, മറ്റു മൂലകങ്ങളെക്കാൾ കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇതേ രീതിയിൽ നമ്മൾ അടുത്ത കോപ്പറിൻ്റെ കാര്യം നോക്കുന്നു. കോപ്പറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ നോക്കിയാൽ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ സാധാരണ രീതിയിൽ എഴുതിയാൽ, കോപ്പറിൻ്റെ അറ്റോമിക നമ്പർ 29 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6,
ത്രീ ഡി നയൺ ഫോറസ് ടു എന്നായിരിക്കും വരണത് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കിയേ ത്രീ ഡി നയൺ ആണ്, പക്ഷെ ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ത്രീ ഡി ഡിയിൽ പത്ത് ഇലക്ട്രോണിനെയും നിറച്ചുകൊണ്ട് അതിനെന്താവാൻ പറ്റും, മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആവാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്ഥിരതയുള്ളതായിട്ട് മാറാൻ പറ്റും. ആ അപ്പോൾ ആ രീതിയിലല്ലേ അറേഞ്ച് ചെയ്യൂ, ഇങ്ങനെ അറേഞ്ച് ചെയ്യൂ ഇല്ല. അപ്പോൾ ഇത് തെറ്റായ ഇലക്ട്രോൺ വിന്യാസമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ളത് എങ്ങനെയായിരിക്കും? വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ്, ത്രീ എസ് ടു, ത്രീ പി സിക്സ്, ത്രീ ഡി ടെൻ, ഫോർ എസ് വൺ എന്നായിരിക്കും. ത്രീ ഡി ടെൻ, ഫോർ എസ് വൺ എന്നായിരിക്കും. അപ്പോൾ ഡിയിൽ പത്ത് ഇലക്ട്രോൺ ഫുൾഫിൽഡ് ആണ്. ഡി എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും നിറഞ്ഞു. അങ്ങനെ ഡി പൂർണ്ണമായിട്ടും നിറഞ്ഞിരുന്ന് നിറഞ്ഞാൽ അത്തരം മൂലകങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്റ്റേബിളായിരിക്കും. ഇവിടെ ക്രോമിയവും കോപ്പറും എടുത്ത് പഠിക്കുക. കാരണം ഒരുപാട് പരീക്ഷകൾക്ക് ഈ രണ്ട് മൂലകങ്ങളുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ഇതേ രീതിയിൽ തെറ്റിച്ച് തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തെറ്റിച്ച് തരുമ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ എടുത്ത് എഴുതാനായിട്ട് പഠിക്കുക. ഡിയിൽ ക്രോമിയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡിയിൽ അഞ്ച് ഇലക്ട്രോൺ നിറയണം. കോപ്പറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡിയിൽ ആ പത്ത് ഇലക്ട്രോൺ ഫുൾ ഫിൽഡ് ആവുന്നത് കോപ്പറിലും ഹാഫ് ഫിൽഡ് ആവുന്നത് ക്രോമിയത്തിലും ആയിരിക്കും. ഈ രീതിയിൽ അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കണം. ബാക്കിയുള്ളവരൊക്കെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം സാധാരണ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാനായിട്ട് സാധിക്കും.